ഹായ്, വെൽക്കം ടു ദേവൂസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചില്ലി ജിഞ്ചർ ചിക്കനാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് നാടൻ ചില്ലി ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ജിഞ്ചർ ചിക്കനാണല്ലോ, അപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ 2 വലിയ പീസ് ഇഞ്ചി എടുക്കുക, അത് ചതച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് പുരട്ടി വയ്ക്കാം. ഈ ഇഞ്ചിയും ഉപ്പും നമുക്ക് ചിക്കനിൽ നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ ദേ നമ്മൾ ചിക്കനിൽ ഇഞ്ചിയും ഉപ്പൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1-5 മിനിറ്റ് ഇതൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുളകാണ്. ഇത് ഞാനൊരു 15 ഉണക്കമുളക് പൊടിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, അതൊരു കളറിന് വേണ്ടി എടുത്തതാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ദേ നമ്മൾ ചിക്കനിൽ ഇഞ്ചിയും ഉപ്പൊക്കെ പുരട്ടി വെച്ചത് 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ചിക്കനിൽ നല്ലോണം പുരട്ടിയെടുക്കാം. ചിക്കനിൽ എല്ലാവരും നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ ഇതെല്ലാവരും ഇതിലേക്ക് നല്ലോണം പിടിച്ച് നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ദേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് നാടൻ ചില്ലി ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു. ഇനി കുറച്ച് തേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സവാളയോ പച്ചമുളകോ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് നല്ലോണം അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഇതിവിടെ കിടന്ന് നല്ലോണം വേവട്ടെ. നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേ 1 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതേ ചിക്കനിലേക്കൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി. സിമ്പിളാണ് അത് ഉണ്ടാക്കി നോക്കാൻ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അത്ര ടൈമും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ പണി നല്ല എളുപ്പമാണ്. നമുക്ക് സവാള കട്ട് ചെയ്യാനോ പച്ചമുളക് അങ്ങനെ അതിനൊന്നും നമ്മുടെ ടൈം പോവില്ല. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കേണ്ട, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ നാടൻ ചില്ലി ജിഞ്ചർ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി അല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഹായ്, നല്ല ജിഞ്ചർ ചിക്കൻ്റെ മണം വരുന്നുണ്ട് ഇപ്പോൾ. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കില്ലേ, അതേപോലത്തെ ഒരു സ്മെല്ലാണ്. നല്ലോണം വറ്റി നല്ല ഡ്രൈ പോലെ ആയി വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ. ഇങ്ങനെയാണ് നമുക്ക് ജിഞ്ചർ ചിക്കൻ കിട്ടേണ്ടത്. സിമ്പിളാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കിക്കോളും. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പെരുംജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ ചില്ലി ജിഞ്ചർ ചിക്കൻ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ നാടൻ ചില്ലി ജിഞ്ചർ ചിക്കൻ. ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്, ഇതെല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും, എന്നാൽ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.